വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കാലിക പ്രസക്തിയുള്ള ആനുകാലിക സംഭവങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെടുത്താൻ കഴിയാവുന്ന ഒരു ചോദ്യവുമായിട്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാണോ അല്ലയോ എന്നുള്ളത്. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം ഓൺലൈൻ ക്ലാസുകളിലേക്ക് സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ക്ലാസുകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അത് ഏത് മേഖലയായാലും സ്കൂൾ മേഖലയായാലും കോളേജ് മേഖലയായാലും അംഗനവാടി കുട്ടികൾക്ക് പോലും ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെയാണ് ഇപ്പോൾ ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടിമുടി മാറിയ ഒരു സാഹചര്യത്തിൽ ആ ഓൺലൈൻ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ നടത്തുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീക്കെൻഡ് മീഡിയ ആ ഒരു ചോദ്യവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. ഇത്രയുമാത്രം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ഓൺലൈൻ ക്ലാസുകൾ നമ്മളുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണകരമാണോ? നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഈ ഓൺലൈൻ ക്ലാസുകൾ വഴി? അപ്പോൾ ഇത് പ്രത്യേകിച്ച് സ്കൂളുകളൊന്നും തുറക്കുവാൻ കഴിയാത്ത ഈ സവിശേഷമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായ ട്രാക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ വിദ്യാഭ്യാസപരമായ മേഖലയിലേക്ക് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കുറച്ചെങ്കിലും പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു നമ്മളുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയും ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെത്രമാത്രം വിദ്യാർത്ഥികളിലേക്ക് എത്തിയിട്ടുണ്ട്, എത്രമാത്രം വിജയകരമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രസക്തിയുള്ള വിദ്യാഭ്യാസപരമായ വിദഗ്ധന്മാർ ഏറെ നോക്കിക്കാണുന്ന ഒരു ചോദ്യമായിരുന്നു അത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തുമ്പോൾ സാധാരണ സർവേ നടത്തുന്നത് വിദ്യാർത്ഥികളെ നേരിട്ട് പോയി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള സർവേകൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ടെലിഫോണിലൂടെ ഫോൺ സർവേ നടത്താറുണ്ട്, കത്തിടപാടുകളിലൂടെ സർവേ നടത്താറുണ്ട്. അത്തരത്തിൽ ഉള്ള സർവേകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ സാമ്പിൾ സർവേ നടത്താറുണ്ട്. പക്ഷേ നമുക്കതിനുള്ള സാഹചര്യം ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഒരു സർവേ ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഏറെ പല മേഖലകളിലും പരീക്ഷിക്കപ്പെടുന്ന ഒരു സർവേ തന്നെയാണ് ഓൺലൈൻ സർവേ. തീർച്ചയായിട്ടും വീക്കെൻഡ് മീഡിയയും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സർവേയാണ് ഞങ്ങൾ നടത്തിയത്. ആ സർവേയിൽ വിദ്യാർത്ഥികളുടെ വലിയൊരു പിന്തുണ, ഇത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ, ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും അഭിപ്രായം ഇതാണ് എന്നുള്ള അവകാശവാദമൊന്നും വീക്കെൻഡ് മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും ആ 50 ലക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2148 വിദ്യാർത്ഥികളാണ് വീക്കെൻഡ് മീഡിയ കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ ഈ ഓൺലൈൻ സർവേയിൽ പങ്കെടുത്തത് എന്നുള്ളതിൽ പറയുമ്പോൾ, തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും 2148 ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന 2148 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ ഓൺലൈൻ സർവേയിൽ 2061 വിദ്യാർത്ഥികളും പറയുന്നത് തങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ വേണ്ട, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ചെയ്യുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് സർവേയിൽ പങ്കെടുത്ത 96% വിദ്യാർത്ഥികളുടെയും അഭിപ്രായം തങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ വേണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഓൺലൈൻ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിലേക്ക് ഈ കണക്കുകൾ ഞങ്ങൾ വെക്കുകയാണ്. കേരളത്തിൽ ഓൺലൈൻ ക്ലാസുകൾ കാണുന്ന വിദ്യാർത്ഥി സമൂഹം, വിദ്യാർത്ഥി പ്രതിനിധികളായ 2148 വിദ്യാർത്ഥികളിൽ 2061 വിദ്യാർത്ഥികളും പറയുന്നത്, 96% വിദ്യാർത്ഥികളും പറയുന്നത് ഓൺലൈൻ ക്ലാസുകൾ വേണ്ട എന്നുള്ള, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ള ഏറ്റവും പ്രത്യേകത നിറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. കേവലം 87 പേർ മാത്രമാണ് ഓൺലൈൻ ക്ലാസുകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകളിലൂടെ ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞത് 87% വിദ്യാർത്ഥികൾ മാത്രമാണ്. പല വിദ്യാർത്ഥികളും അതിൻ്റെ കാരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. എല്ലാവരുടെയും കമൻറ്റുകൾ രേഖപ്പെടുത്തുക വളരെ അപ്രാപ്യമാണ്, അത് വളരെ വിരസമായി തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ കമൻറ്റുകൾ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം.
तीर्च विद्यार्थिक कृत्य कार्यकारण सहित इतना ऑनलाइन क्लास वे अलग गुणकरम अभिप्राय रेखपेय बोध्यम का विश्वसू अब विद्याभ्यास मेखल विधेयक कहना अलग विद्याभ्यास वकुपे चिंतीपी वार्ता वी क्या मीडिया वाले एक्सक्लूसिव मिले पुरत तीर्च या या आधिकारिक चर्चा अलग इतर सूचन और सूचन मतमें കണക്കാക്കുന്നുള്ളൂ ഇനി 50 ലക്ഷം വിദ്യാർത്ഥികളെ സർവേ നടത്തണമെങ്കിൽ അത് വേണമെങ്കിൽ ഈ കൊറോണ സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും വളരെ കുറച്ച് 2148 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയാണ് എന്ന് വിചാരിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നില്ല കാരണം പലപ്പോഴും ഈ നമ്മുടെ ചാനലുകളെല്ലാം തന്നെ ഇലക്ഷൻ സംബന്ധമായ സർവേകളൊക്കെ നടത്തുന്ന ഏകദേശം 8000 അല്ലെങ്കിൽ 5000 6000 പേരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേ നടത്തിക്കൊണ്ട് ഫലം പ്രഖ്യാപിക്കുന്നത് അലപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ എന്തായാലും തീർച്ചയായും വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ്സിനെ വെറുക്കുന്നു എന്നുള്ള അഭിപ്രായമൊന്നുമില്ല എങ്കിലും വോട്ട് രേഖപ്പെടുത്തിയ 2148ൽ 96% ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കണക്ക് തന്നെയാണ് വിക്യാൻ മീഡിയ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അപ്പോൾ എന്തായാലും ഈ സർവേ അല്ലെങ്കിൽ ഈ സർവേയുടെ ഫലം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളോട് താൽപര്യമില്ല പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനെ എത്രയും പെട്ടെന്ന് തന്നെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിച്ചുകൊണ്ട് ഈ സർവേ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബൈ